ഹായ് ഹലോ, നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു സലൂൺ വ്ളോഗാട്ടോ ചെയ്യുന്നത്. എൻ്റെ ഹെന്നെ ചെയ്യാനുള്ള ടൈമായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഒരു സബ്സ്ക്രൈബർ വന്നിട്ട് മെസ്സേജ് ഇടുമായിരുന്നു, ഹെന്നയുടെ വ്ളോഗ് ഒന്ന് ചെയ്യാവോ ചെയ്യാവോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അത് ചെയ്യാനുള്ളൊരു സമയമായിട്ട്, പിന്നെ അതുപോലെ ഫ്രീ ടൈം കിട്ടുമ്പോൾ, അതായത് സാറ്റർഡേ സൺഡേ ഒക്കെ ആയാലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. ചെയ്തൊരാഴ്ചയെ എന്നിട്ട് വീഡിയോ ഇടാൻ പിന്നെയും ടൈം എടുക്കേണ്ടി വന്നു കേട്ടോ. ഞാൻ ബിസിയായി പോയി, വർക്കും കൂടി ചെയ്യണമെന്ന് എല്ലാം കൂടി ഞാൻ വിചാരിക്കണം പോലെ നടക്കുന്നില്ല. റെഗുലറായിട്ട് എനിക്ക് വീഡിയോ അതുകൊണ്ടാണ് ഇടാൻ പറ്റാത്തത്. അതിൽ ഞാൻ സോറി പറയുകയാണ്. അപ്പോൾ ഇത് ഇന്നത്തെ വ്ളോഗിൽ സിമ്പിളൊരു വ്ളോഗാണ്. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ് കേട്ടോ, ഹെന്ന അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെയൊക്കെ തന്നെ ചെയ്യുമായിരുന്നു, പക്ഷേ ഇപ്പോഴൊക്കെ പറ്റില്ലാണ്ടായി. കാരണം കൈ പെട്ടെന്ന് എനിക്ക് കഴിക്കും. അതുപോലെ അതിന് അങ്ങനെ സ്വയം ചെയ്യാനായിട്ടുള്ള ടൈം കണ്ടെത്തി അത് ചെയ്യാൻ, അത് കലക്കി വയ്ക്കാനൊക്കെ ഇതിനും മടിയുമായി. അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് ഏതെങ്കിലും എനിക്ക് പരിചയമുള്ള എപ്പോഴും സ്ഥിരം പോണ സലൂണിൽ തന്നെ പോയിട്ട് ചെയ്യിക്കാറാണ് പതിവ്. ഇവിടെ ഇവർ ബർഗണ്ടിയുടെ ഹെന്നയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് ചായപ്പൊടി വെള്ളം, അത് തേയില വെള്ളം ഒഴിക്കും, തൈരൊഴിക്കും, പിന്നെ ബീട്രൂട്ട് അരച്ച് ചേർക്കും. അവർ നീരാണ് ശരിക്കും എടുക്കേണ്ടതെന്ന് പറയുക, അല്ലെങ്കിൽ അവർ അങ്ങനെ തന്നെ അരച്ച് ചേർക്കാറാണ് പതിവെന്ന് പറഞ്ഞു. അതിനെ നല്ലോണം കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ആംല, അതായത് നെല്ലിക്കപ്പൊടി നമുക്ക് പാക്കറ്റിൽ കിട്ടും, അത് ചേർക്കാം. പിന്നെ ഇത് തലയിൽ തേക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ, അതിന് തൊട്ട് മുന്നേ മാത്രം മുട്ടയുടെ വെള്ളം ചേർക്കുക. നമ്മളൊക്കെ സാധാരണ തലേ ദിവസമേ ഇത് കലക്കി വയ്ക്കും, എന്നിട്ട് പിറ്റേ ദിവസമാണ് ചെയ്യുന്നത്. ഇവർക്ക് സലൂണിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും ആവശ്യം ഉണ്ടാവും, അതുകൊണ്ട് അത് എന്നും അവർ കലക്കി വയ്ക്കും. അപ്പോൾ ഇത് ഇന്നലത്തെയോ മിനിഞ്ഞാന്നത്തെയോ ഒക്കെ ആയിരിക്കാം, കുഴപ്പമില്ല, അത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കളർ കിട്ടാൻ പാകത്തിനുള്ള നല്ല ഹെന്ന ഉപയോഗിക്കുക, നാച്ചുറൽ ആയിട്ടുള്ള ഹെന്ന തന്നെ ഉപയോഗിക്കുക. അപ്പോൾ ഇത് ഇവരുപയോഗിക്കുന്നതാണ് ബർഗണ്ടിയുടെ ഹെന്ന പൗഡറാണ് ഇവരുപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നേരത്തെ പകുത്ത് ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ തലയുടെ ആ പുറകുവശത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. കുറച്ച് മുടിയെടുത്ത് ചുറ്റി ചുറ്റി അവിടെ വയ്ക്കും. ഞാനൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കെട്ടിടുമായിരുന്നു മുടിയിൽ, പക്ഷേ അത് പാടാണ്. നമ്മൾ മുടി കഴുകാൻ നേരത്തെ ആ കെട്ട് അഴിക്കാൻ ഭയങ്കര പാടാവും. കാരണം നമ്മൾ കഴുകുമ്പോഴത്തേക്കും മുടിയെ ശരിക്കും ഉണങ്ങി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ കെട്ട് അഴിക്കാൻ നോക്കുമ്പോൾ മുടി പൊട്ടും. അപ്പോൾ അങ്ങനെ കെട്ടി വെക്കേണ്ട ആവശ്യമില്ല, ചുമ്മാ ഒന്ന് ചുറ്റി 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 വെച്ചാൽ മതി ഒരു തവണ. എന്നിട്ട് പിന്നെ ഓരോ സൈഡിൽ നിന്നും മുടി എടുക്കുമ്പോൾ ആ ഈ ചുറ്റലിൽ തന്നെ നമ്മൾ ചുറ്റി ചുറ്റി പോവുകയാണ് പതിവ്. അപ്പോൾ അതൊരു എന്താ പറയുക, നല്ല ഫുള്ളി കവറായി എല്ലാ മുടിയിലും നല്ലോണം ഹെന്ന അപ്ലൈ ചെയ്ത് എല്ലായിടത്തും ഒരേപോലെയായി നമുക്കത് എന്താ പറയുക, നല്ല ഒരു മുട്ട ഷേപ്പിൽ നമുക്കത് കിട്ടും. മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 20 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഹെന്ന റിപ്പീറ്റ് ചെയ്യും. അപ്പോഴത്തേക്കും ഗ്രേ ഹെയർസൊക്കെ കാണാൻ തുടങ്ങും. അതുകൊണ്ടാണ് എല്ലാവരും 20 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഇടുകയുള്ളൂ, അല്ലാണ്ട് അതിൻ്റെ ഇടയ്ക്ക് 2 ആഴ്ചക്കുള്ളിലൊന്നും അടുത്ത് തന്നെ ഇടില്ല, അങ്ങനെ ആരും ഇടില്ല. പിന്നെ ഹെന്ന തണുപ്പാണ് നമുക്ക് തലയ്ക്ക് തന്നെ, അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ഇത് പ്രിഫർ ചെയ്യണത്. മറ്റേ കെമിക്കലൊന്നും ഉപയോഗിക്കാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തലയ്ക്ക് നല്ലത് അതാണല്ലോ. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ആൾക്കാർ ഇത് പ്രിഫർ ചെയ്യും. പിന്നെ ഈ ഒരു എന്താ പറയുക, മെറൂൺ കളർ അറിയാം, റെഡ് കളർ തലയിൽ കാണുന്ന ഇഷ്ടമില്ലാത്തവരാണ് പിന്നെ ഡൈ ചെയ്യുന്നതൊക്കെ. പക്ഷേ ഡൈയിലൊക്കെ ഒത്തിരി കെമിക്കലുണ്ട്, അമോണിയ ഒക്കെ ഉണ്ട്. എത്ര അവർ ഇല്ലയെന്ന് പറഞ്ഞാലും അങ്ങനെയുള്ള കാര്യങ്ങൾ, കെമിക്കലൊക്കെ അതിൽ അടങ്ങിയിട്ടുണ്ട്. ഞാൻ പലതും ട്രൈ ചെയ്തിട്ടുള്ളതും പലതിൻ്റെയും ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിയിട്ടുള്ള, അമോണിയ ഇല്ലാത്തതൊന്നും കാണാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നാൾ ഞാൻ ഹെയർഡായി ട്രൈ ചെയ്തിട്ട് ഞാൻ പിന്നെ തിരിച്ച് ഹെന്നയിലേക്ക് തന്നെ വന്നത്. ഇത് തന്നെയാണ് തലയ്ക്ക് നല്ലത്, തലമുടിക്ക് നല്ലതെന്ന് തോന്നിയിട്ട്. പിന്നെ എനിക്കങ്ങനെ നീരിറക്കുക അല്ലെങ്കിൽ തലയിലെ തണുപ്പ് നിന്ന് നീരിറങ്ങുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് ഞാൻ ഇത് തന്നെ സജസ്റ്റ് ചെയ്യുകയും ചെയ്യുള്ളൂ കേട്ടോ. എനിക്കിതാണ് കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇത് കണ്ട, ഇങ്ങനെ നമ്മൾ ഓരോ തവണയും ചുറ്റി 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 ആ മുടി ഇപ്പം അത്ര എത്തി. ഇങ്ങനെ ഫുൾ മുടി നമ്മൾ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ ആക്കിയാണ് മുടി മുഴുവൻ കവർ ചെയ്ത് വയ്ക്കുന്നത്. എനിക്ക് നല്ലോണം ഗ്രേ ഹെയേഴ്സ് ഉണ്ട്. അത് എന്താ പറയുക, കോളേജിൽ പഠിക്കുന്ന സമയത്ത് തൊട്ടേ ഗ്രേ ഹെയേഴ്സ് എനിക്ക് വന്നു തുടങ്ങിയിരുന്നു, ഒരു പാരമ്പര്യമായിരുന്നു. അപ്പോൾ അത് അതിനൊന്നും നമുക്ക് ചെയ്യാനില്ല. അപ്പോൾ അന്ന് തൊട്ട് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് പി ജിക്കൊക്കെ ചെയ്യുന്ന സമയത്ത് തൊട്ടേ ഞാൻ ഹെന്ന ചെയ്യാറുള്ളതാണ്. ഇതുവരെ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റും എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. ആ സമയത്തൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യാറ്, ഞാൻ പോയി ഒന്നും ചെയ്യാറില്ല. ഇപ്പോൾ വീട്ടിലെ അമ്മയോ അല്ലെങ്കിൽ ചേച്ചിമാരോ ആരെങ്കിലുമൊക്കെ എനിക്ക് ചെയ്തു തരുമായിരുന്നു. അപ്ലൈ ചെയ്തിങ്ങനെ തലേ ദിവസം നമ്മളിങ്ങനെ കലക്കി വെച്ചിട്ട് പിറ്റേ ദിവസം ഏതെങ്കിലും സാറ്റർഡേ സൺഡേ ഒക്കെ നോക്കി അവർ ഹെൽപ്പ് ചെയ്ത് അവർ ചെയ്തു തരുമായിരുന്നു കേട്ടോ തലയിൽ.
ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഹെന്ന ഫുൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് കേട്ടോ, മുടി ഒന്നും കാണില്ലാത്തോണം ഫുള്ള് ഹെന്ന അപ്ലൈ ചെയ്ത് വെച്ചു. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു മുട്ടയുടെ ലുക്കൊക്കെ വരുമെന്ന്. അപ്പോൾ ഇനി ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇത് ഇത് തലയിൽ ഇങ്ങനെ എന്തിനാ ഷവർ ക്യാപ്പൊക്കെ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് കഴിഞ്ഞ് ഫേഷ്യൽ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കിടക്കുമ്പോൾ ആ തുണിയിലൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഷവർ ക്യാപ്പ് ഇട്ടത്. അപ്പോൾ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞാലാണ് സലൂണിലൊക്കെ വാഷ് ചെയ്യിക്കുക. അതല്ല നമുക്ക് ഇപ്പോൾ സലൂണിൽ നമുക്ക് ഇങ്ങനെ ചെയ്ത് നമുക്ക് വീട്ടിൽ പോകാം, ഷവർ ക്യാപ്പൊക്കെ ഇട്ട് നമുക്ക് വീട്ടിൽ പോകാം. അപ്പോൾ അങ്ങനെയാണ് രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് വാഷ് ചെയ്താലും മതി. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ 3 മണിക്കൂർ കഴിഞ്ഞിട്ടാട്ടോ വാഷ് ചെയ്യാറ്. തലനീര് ഇറങ്ങില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും നേരമൊക്കെ വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയുക 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും വാഷ് ചെയ്താൽ മതി. 1 മണിക്കൂറും കൊണ്ടൊക്കെ തന്നെ കളറ് പിടിക്കും, അല്ല അങ്ങനെ പിടിക്കായികയൊന്നും ഉണ്ടാവില്ല. നല്ല ഹെന്നയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കളർ പിടിക്കും. ഇപ്പോൾ ആ ചേച്ചിയുടെ കയ്യിലേക്ക് നോക്കിയാൽ അറിയാം, എൻ്റെ കൈ തലമുടി കഴുകിനെയും അപ്ലൈ ചെയ്തപ്പോഴൊക്കെ കണ്ട കയ്യിൽ നന്നായിട്ട് ചുമന്നു. അവർ ഗ്ലൗസ് ഉപയോഗിച്ച് അവർക്ക് മുടി പിടിച്ച് ശരിക്കും ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് അവർ ഗ്ലൗസ് ഉപയോഗിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ കൈ കഴുകണ ആ സമയത്ത് തന്നെ കൈ നല്ലോണം കളർ വന്നു. നല്ല ബർഗണ്ടിയുടെ ഹെന്ന, നല്ല ഹെന്നയാണ്, കുഴപ്പമില്ല. ഹെന്ന വാഷ് ചെയ്യുമ്പോൾ പാർലറിൽ എന്താ പറയുക ഷാമ്പുവും കണ്ടീഷണറൊക്കെ ഇട്ടിട്ടാണ് അവർ വാഷ് ചെയ്യുക. നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് തലമുടി അലമ്പിയൊക്കെ എടുക്കില്ലേ, ബക്കറ്റിൽ വെള്ളത്തിൽ മുക്കിയെടുത്ത് നന്നായിട്ടൊക്കെ അലമ്പി എടുത്തു കഴിഞ്ഞാൽ ഷാമ്പു ഇടേണ്ട ആവശ്യം വരാറില്ല. ഇവർ കുറച്ച് എളുപ്പവും കൂടി നോക്കിയിട്ടാണ് ഷാമ്പു ഒക്കെ ഇടുന്നത്. പിന്നെ പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ട് ഒരാഴ്ചത്തേക്കെങ്കിലും എണ്ണയും ഷാമ്പുവും തലയിൽ ഇടാതിരിക്കുക. ഞാൻ അതിൽ കൂടുതൽ വെക്കില്ല കേട്ടോ. അതിൽ കഴിഞ്ഞാൽ ഞാൻ തലയിൽ എണ്ണയിട്ട് ഷാമ്പു ഒക്കെ ഇടും. ഞാൻ ഉപയോഗിക്കുന്നത് ദീദിയുടെ ഷാമ്പു ആണ്. അത് അത്ര സ്ട്രോങ് ഷാമ്പു ഒന്നും അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെട്ടെന്നായിരിക്കും ഹെന്ന മുഴുവൻ ഇളകി പോകുന്നത്. അതുകൊണ്ടാണ് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് തലയിലെ എണ്ണയോ പിന്നെ ഷാമ്പോ ഒക്കെ ഇടാൻ പറഞ്ഞത്. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ 20 ദിവസമല്ല, 10 ദിവസം അല്ലെങ്കിൽ 1 ആഴ്ച 1.5 ആഴ്ച കഴിയുമ്പോൾ തൊട്ട് ഗ്രേ ഹെയേഴ്സ് ഒക്കെ കാണാൻ തുടങ്ങും സ്ഥിരം ഷാമ്പു ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ വ്ലോഗ്. എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എല്ലാവരും വീഡിയോ മുഴുവൻ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ ദെൻ, ടാറ്റാ, ബൈ ബൈ.